സൊല്യൂഷന്റെ നാലാമത്തെ പാർട്ട് നാലാമത്തെ ദിവസം തോന്നുന്നു ഞാൻ വന്നത് പാർട്ട് നാല് ഫോർ ആദ്യത്തേല് നമ്മള് ഈ കോൺസെൻട്രേഷൻ എല്ലാം പറഞ്ഞിരുന്നു നോർമാലിറ്റി പൊളാരിറ്റി മോളിക്കുലാർ മാസം എല്ലാം അതിനകത്ത് പറഞ്ഞിരുന്നു പിന്നെ അത് രണ്ട് പാർട്ടിലെ തീർത്തു അല്ലേ നോർമാലിറ്റി മൊളാരിറ്റി മോൾ ഫ്രാക്ഷൻ ഇതൊക്കെ പാർട്സ് പറഞ്ഞതിലൊക്കെ പറഞ്ഞു പിന്നീട് നമ്മൾ അടുത്ത കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലാണ് നേരെ പോയത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിലേക്ക് പോയി കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ വിച്ച് ഡിപെൻഡ് ഓൺലി ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ ആൻഡ് നോട്ട് ഓൺ ദി നേച്ചർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ അങ്ങനെയുള്ള നാല് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലെ രണ്ട് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി പറഞ്ഞതാണ് എന്റെ ഓർമ്മ അതെ ഏതൊക്കെയാ ഒന്ന് ഫസ്റ്റ് വൺ എലിവേഷൻ ലോറിംഗ് വേപ്പർ ഫോർ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു പി സീറോ എ ഇൻറ്റു ഡബ്ല്യു ടു ബൈ ഡബ്ല്യു വൺ ഇൻറ്റു എം വൺ ബൈ എം ടു ഇതാണ് ആ ഫോർമുല പറഞ്ഞത് അല്ലേ അതിനെ ബേസ് ചെയ്ത് പ്രോബ്ലം ചെയ്തെന്നാ തോന്നുന്നു അല്ലേ പ്രോബ്ലം ചെയ്തില്ലേ ചെയ്തു പ്രോബ്ലം ചെയ്തു രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു എലിവേഷൻ ബോയിലും പോയിന്റ് ഡെൽറ്റ ടി ബി സീക്വൽ ടു തൗസൻഡ് കെ ബി ഡബ്ല്യു ടു ബൈ ഡബ്ല്യു വൺ ഇൻറ്റു എം ടു ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രോബ്ലം ചെയ്തു അതിനകത്ത് മറ്റൊരു ക്വസ്റ്റ്യനോട് ഒരു ഇക്വേഷൻ കൊണ്ടുവന്നു ഡെൽറ്റ ടി ബി സി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം അല്ലേ കൊണ്ടുവന്നു ഡെൽറ്റ ടി ബി സി ഈക്വൽ ടു കെ ബി ഇൻറ്റു എം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൊണ്ടുവന്നു കെ ബി എന്ന് പറഞ്ഞാൽ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് അത് പറഞ്ഞു അല്ലേ ഇത്രയാണ് സൊല്യൂഷൻ നമ്മൾ ഫിനിഷ് ചെയ്തത് ഇന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ ഫിനിഷ് ചെയ്യണം വന്ന് നോക്കി മൂന്നാമത്തെ പോയിന്റിലേക്ക് മൂന്നാമത്തെ ഇതിലേക്ക് വരാൻ പോവുക പോളിയേറ്റീവ് പ്രോപ്പർട്ടിയിലെ മൂന്നാമത്തത് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ് അതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് ഇക്വേഷൻ എന്താ നോക്കാം ഡെൽറ്റ ടി എഫ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഇത് പറഞ്ഞതല്ലേ അല്ലേ പറഞ്ഞു എലിവേഷൻ പോലെ മറ്റു പറഞ്ഞതല്ല പോയി പോലെ വ്യത്യാസം പറഞ്ഞു ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ആദ്യം ഞാനിത് ഗ്രാഫ് വരയ്ക്കുന്നു ഗ്രാഫ് വരച്ചോട്ടെ ഗ്രാഫ് വരയ്ക്കും ഇത് വേപ്പർ പ്രഷർ നോട്ട് ചെയ്യുന്നു ഇവിടെ ടെമ്പറേച്ചർ നോട്ട് ചെയ്യുന്നു ഇവിടെ വേപ്പർ പ്രഷറും ടെമ്പറേച്ചർ ഞാനൊരു ലിക്വിഡ് എടുക്കുന്നു ദാ ഒരു ലിക്വിഡ് ഇരിക്കുന്നു ആ ലിക്വിഡിന്റെ നോർമൽ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചർ ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ റൂം ടെമ്പറേച്ചർ ഇവിടെ ഇരിക്കട്ടെ ഇവിടെ ഇരിക്കട്ടെ റൂം ടെമ്പറേച്ചർ ആ റൂം ടെമ്പറേച്ചർ ലിക്വിഡിന്റെ വേപ്പർ പ്രഷർ ഇവിടെയാണ് ഇതാണ് ഇതാണ് പ്രഷറാണേ റൂം ടെമ്പറേച്ചർ കാരണം ഡിപ്രഷൻ ആണ് കുറഞ്ഞുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് ഇങ്ങനെയാണിത് ഇവിടെ ഇത് കാണിക്കുന്നത് ഈ റൂം ടെമ്പറേച്ചറില് ഇതാണ് ഞാൻ ഇനി എന്താ ചെയ്യാൻ പറഞ്ഞത് അപ്പൊ ഞാൻ എഴുതാൻ പോവാ വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ ലിക്വിഡ് വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ ലിക്വിഡ് വേപ്പർ പ്രഷർ ഒന്നുമില്ല അതിലോട്ട് എവിടെ ഇവിടെ വേപ്പർ പ്രഷർ ലിക്വിഡ് ആവശ്യമില്ല ഇനി ഞാനിപ്പോൾ ഈ ലിക്വിഡിനെ ഞാൻ ഫ്രീസറിൽ കൊണ്ടുവെക്കാൻ പോവാം ഫ്രീസറിൽ കൊണ്ടുവെക്കുമ്പോൾ ആ മോളിക്യൂൾസ് കം ക്ലോസർ ആൻഡ് ക്ലോസർ അടുക്കല്ലേ ക്ലോസ് ചെയ്തുകൊണ്ടേയിരിക്കും വളരെ അടുത്തടുത്ത് വരും അപ്പൊ വേപ്പർ പ്രഷർ എന്ത് ചെയ്യും കുറയും അപ്പൊ ടെമ്പറേച്ചർ കുറയുമ്പോൾ വേപ്പർ പ്രഷർ കുറയും ടെമ്പറേച്ചർ കുറയുമ്പോൾ വേപ്പർ പ്രഷർ കുറയും വേപ്പർ പ്രഷർ കുറഞ്ഞോണ്ടിരിക്കും ടെമ്പറേച്ചർ കുറയുന്നു ഫ്രീസറിൽ കൊണ്ടുവെക്കുകയാണ് അവസാനം അതിങ്ങനെത്തി എത്തിയപ്പോൾ അതങ്ങളുടെ ചെങ്ങ് ഐസായി മാറി സോളിഡ് ആയിട്ട് മാറി എന്തായിട്ട് മാറി സോളിഡ് ആയിട്ട് ആ ഈ ലിക്വിഡ് എന്ന് പറയുന്നത് ഇത് ലിക്വിഡാണ് അതായത് സോൾവെന്റ് ആണ് പ്യുവർ സോൾവെന്റ് സോൾവെന്റ് എന്ന് എന്തായിട്ട് മാറി എന്തായിട്ട് മാറി ലിക്വിഡായി ലിക്വിഡ് ലിക്വിഡ് അത് സോൾഡ് ആയി സോൾഡ് ആവുമ്പോൾ ദാറ്റ്സ് എ ഡീവിയേഷൻ ഉണ്ടാകത്തില്ലേ ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിൽ എത്തുമ്പോൾ ഡീവിയേഷൻ ഉണ്ടാവും ഉടനെ ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ടോ
അപ്പൊ ഇത് സോളിഡ് ആണ് കേട്ടോ, ഇവിടെ സോളിഡ് ആണ്. ദാ ഈ ടെമ്പറേച്ചർ കണ്ടോ, ഈ ടെമ്പറേച്ചർ, ഈ ടെമ്പറേച്ചറിനെയാണ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി സോൾവെന്റ്, പ്യുർ സോൾവെന്റ്. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി പ്യുർ സോൾവെന്റ്, ഞാൻ വിളിതാ പോവാ. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദ പ്യുർ സോൾവെന്റ്, പ്യുർ സോൾവെന്റ്, ലെറ്റ് ഇറ്റ് ബി ഫ്രീസിംഗ് പോയിന്റ് ആണ് അത്, പി വൺ എന്നിരിക്കുന്നത്. ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുർ സോൾവെന്റ് സിക്കൽ വൺ പി വൺ എന്ന്. അപ്പൊ നോക്കി, ഞാൻ ലിക്വിഡ് എടുത്തേ, ലിക്വിഡ് ഈ ടെമ്പറേച്ചറാണ് ഫ്രീസിംഗ് പോയിന്റ് ഇവിടെ വന്നത്. നന്ദി. ഫ്രീസിംഗ് പോയിന്റ് ഇവിടെ വന്ന്, എന്താ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ, ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടെമ്പറേച്ചർ അനുസരിച്ച് ലിക്വിഡ് ആൻഡ് സോളിഡ് എക്സിസ്റ്റിംഗ് ഇക്വിലിബ്രിയം ആണ്. ലിക്വിഡ് സോളിഡ് എക്സിസ്റ്റിംഗ് ഇക്വിലിബ്രിയം, ആ ടെമ്പറേച്ചറിനാണ് വാട്ട് ഇസ് കോൾഡ് വാട്ട് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സോളിഡ് ആൻഡ് ലിക്വിഡ് എക്സിസ്റ്റിംഗ് ഇക്വിലിബ്രിയം ആണ്. ഈ ടെമ്പറേച്ചറിനാണ് വാട്ട് ഇസ് കോൾഡ് വാട്ട് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളം കൊണ്ട് ഫ്രീസർ കൊണ്ട് വെച്ചാൽ ഇത് തന്നെ സംഭവിക്കുന്നത്, ഐസായി മാറുന്ന ടെമ്പറേച്ചർ സീറോ ഡിഗ്രി സെന്റിഗ്രേഡ്, അതാണ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ ഇതുവരെ എടുത്ത് സോൾഡ് ആയി, എന്റെ പതുക്കെ ഞാൻ വീണ്ടും തിരിച്ചെടുത്തു, തിരിച്ചെടുത്തിട്ട് പഴയതുപോലെ ലിക്വിഡ് ആക്കും. കുറച്ചു നേരം ചെയ്യുന്നത് ലിക്വിഡ് ആവുമല്ലോ, ലിക്വിഡ് ആവും. അങ്ങനെ ലിക്വിഡ് ആയി കഴിഞ്ഞാൽ, ലിക്വിഡായി പഴയ ലിക്വിഡ് ആയി, ലിക്വിഡ് ആയി കഴിഞ്ഞിട്ട് ഞാൻ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു, നോൺ ഒളത്തെയിൽ നോൺ ഇലക്ട്രോലൈറ്റ് സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ സൊല്യൂഷൻ ആയി. ആ നോർമൽ ടെമ്പറേച്ചറില് ആ ഫ്രീസിംഗ് പോയിന്റ് കുറയത്തില്ലേ, കുറയും. ആ ടെമ്പറേച്ചറിൽ ഇവിടെ ഇവിടെ ആ ലിക്വിഡ് ഇരിക്കുന്ന, അത് ലിക്വിഡ് ഇരിക്കുന്ന സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയത്തില്ലേ, കുറയും. ഇവിടെ എയർ പ്രഷർ കുറയുന്നതാണ് ഇവിടെ ഈ ടെമ്പറേച്ചറില്. ആ സൊല്യൂഷൻ ഇവിടെ സൊല്യൂഷൻ ആണ്. ഇതിന് വീണ്ടും ഫ്രീസർ കൊണ്ടുവെക്കുക, ഫ്രീസർ കൊണ്ട് വീണ്ടും കുറയുമല്ലോ, കുറഞ്ഞോണ്ടേ ഇരിക്കണം. ഫ്രീസിംഗ് ആണ് ആ ഫ്രീസിംഗ് പോയിന്റ് അല്ല, എയർ പ്രഷർ കുറഞ്ഞ് 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 ഫ്രീസ് ചെയ്തില്ല, ഫ്രീസ് ചെയ്യണ സോളിഡ് എത്ര ആ വീണ്ടാണോ ആണോ ഇപ്പോഴാണോ. ഇതാണ് ഫ്രീസിംഗ് പോയിന്റ് ഒരു സൊല്യൂഷൻ ആണോ, ഇത് സൊല്യൂഷൻ. ഫ്രീസിംഗ് പോയിന്റ് സൊല്യൂഷൻ കണ്ടോ, ഫ്രീസിംഗ് പോയിന്റ് സൊല്യൂഷൻ. അപ്പൊ ഞാൻ എഴുതാം, ഫ്രീസിംഗ് പോയിന്റ് സൊല്യൂഷൻ ഇവിടെ തീവണല്ലേ വലുത്, തീറ്റ് ചെറുതല്ലേ ആണ്. ഈ ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ ആണ് വാട്ട് ഇസ് കോൾഡ് ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത്, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്. ദാറ്റ് ഈസ് ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു ടി വൺ മൈനസ് ടി ടു ആയിരിക്കും. നമ്മൾ നേരത്തെ ഡെൽറ്റ ടി ബി സീക്വൽ ടി ടു മൈനസ് ടി വൺ ആണ് എടുത്തത്, ഇവിടെ ടി വൺ, ടി വൺ ആണ് വലുത്, ടി വൺ മൈനസ് ടി ടു. ഡിഫറൻസ് ഇൻ ഫ്രീസിംഗ്, ഡിഫറൻസ് ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ദി സോൾവെന്റ് ആൻഡ് സൊല്യൂഷൻ ആൻഡ് സോൾവെന്റ്, സൊല്യൂഷൻ ആൻഡ് സോൾവെന്റ്. ബട്ട് ഇല്ല, ബാക്കിയില്ല, ഡെൽറ്റ ടി എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം. നമ്മൾ ഡെൽറ്റ ടി വി എടുത്തില്ലേ അതേപോലെ, ഓർ ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു മൊളാലിറ്റി എം. കെ എഫ് ഇൻറ്റു വാട്ട്, മൊളാലിറ്റി എം. മൊളാലിറ്റിയുടെ അപ്പം ഇത് കൊടുക്കാം, കെ എഫ് ഇൻറ്റു വേർ കെ എഫ് ഈസ് കാൾഡ് മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ്, മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ്, അതർവൈസ് കാൾഡ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്, സോറി ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ക്രയോ സി ആർ വൈ, സി ആർ വൈ ക്രയോസ്കോപ്പിക്, മറ്റ് എബിലിയോസ്കോപ്പിക്, ഇത് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഇൻറ്റു എം, എം എന്ന് പറഞ്ഞാൽ എൻ ബൈ ഡബ്ല്യു ഇൻറ്റു തൗസൻഡ്. മോളാലിറ്റി ഇനി നോക്കി, ഇതിന് ഡെഫിനിഷൻ കൊടുക്കാം, മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് അതർവൈസ് കാൾഡ് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഡെഫിനിഷൻ കൊടുക്കാം, എങ്ങനെ അറിയാം, ഇത് വൺ മോൾ എടുക്കേ, ഇത് തൗസൻഡ് ഗ്രാം എടുക്കേ, ഇത് വൺ മോളും ഇത് തൗസൻഡ് ഗ്രാം ആണ്. ഇനി പറഞ്ഞു, മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റിനെ ഡിഫൈൻഡ് ആസ് ദ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്. നമ്മൾ മോളാൽ ഇലിവേഷൻ കോൺസ്റ്റന്റ് പഠിച്ചില്ലേ, ഇലിവേഷൻ പോയിന്റ് അതുപോലെ മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റിനെ ഡിഫൈൻഡ് ആസ് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്.
the depression reason why. Then one mole of solute dissolved in 1000 grams of water. Onnulla now nodukku molar depression constant may be defined as the depression reason why. Molar depression constant may be defined as the depression reason why. When it is one mole of solute dissolved in 1000 gram solvent, how much is it? This is 1 now. Molar depression constant may be defined as the depression reason why. When one mole of solute dissolved in 1000 gram solvent. Delta T is Kf into N by W into 1000. N by W into 1000. Delta T is Kf into N by W into 1000. In our value toga. That's equal to Kf into N, number of moles, mass by weight by molecular mass into 1000. Mass by molecular mass by W, W1, solvent. Therefore, delta Tf is equal to 1000 Kf W2 by W1 into M2. Delta Tf is equal to 1000 Kf W2 by W1 into M2. Delta Tf is equal to what? Kf into M2. Clear, I know. Molar depression constant may be defined as the depression principle. When one mole of solute dissolved in 1000 grams of solvent. One mole of solute dissolved in 1000 grams of solvent. One mole of solute dissolved in 1000 grams. ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. ഇത് പ്രോബ്ലം ചെയ്യട്ടെ, എഴുതട്ടെ, എഴുതി ഈ ഗ്രാഫ് വരച്ച വീഴ്ചയില് ഇങ്ങനെ വന്ന സോൾവന്റ് സൊല്യൂഷൻ എങ്ങനെ വഴി ഒരു മീഡിയത്തിൽ വേറെ മീഡിയത്തിലേക്ക് എത്തുമ്പോൾ ഡീവിയേഷൻ ഉണ്ടാവും. ആ ഡീവിയേഷൻ ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇത് കണ്ടുപിടിച്ചിട്ട് ആ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതാണ് അടിസ്ഥാന ഫേസ്. ഇനി അത് വേണ്ട പറയണം. Molar depression constant may defined as the depression principle. When one mole of solute dissolved in 1000 grams of solvent. One mole of solute dissolved in 1000 gram solvent. For the camera, 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 for the camera. Two gram of non-volatile, non-electrolyte
non volatile non non electrolyte is added to 500 gram water. Add to 500 gram water. The freezing point. Freezing point. Depression is freezing point. Depression is 0.2. Find the molar mass of the non-electrolyte. Find the molar mass of the non-electrolyte. KF for water is 1.86. KF for water is 1.86. पेन या 2 ग्राम नॉन वोलेटाइल इलेक्ट्रोलाइट आदमी इक्वेशन इक्वेशन मनसो वाई W2 W1 × m2 2 ग्राम W2 is equal to 2 ग्राम dissolved in 500 ग्राम water W1 is equal to 500 अब इदुवाई the molar depression change in depression freezing point is delta T is equal to 0.2 What is molar mass? In the other M2 is equal to what? KF M2 is equal to what? KF is equal to what? By equation, M2 is equal to what? M2 is equal to what? M2 is equal to 1000 KF W2 by delta TF into W1. Substitute all the values. KF and W2 and W1 and delta all the values. 1000 KF 1.86 W2 2 ग्राम by delta TF 0.2 into W1 500 2 ग्राम
डब्ल्यू टू वेट सोल्यूट सोल्यूट टू ग्राम इत सोलव सोल्यूट 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 सोल वंड सोल्यूट सोल्यूट सोल वंड सोल्यूट 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 वंड सोल वंड ऑस्मोटिक प्रेशर नेक्स्ट वन फोर्थ वन इज ऑस्मोटिक प्रेशर इधर इन्वर्टेड फनल आने सोल्यूशन सोल्यूशन इन वेल्ड मुख्य इधर एनिमल ब्लाडर सेमी मेम्ब्रेन एनिमल ब्लाडर एनिमल ब्लाडर ब्लाडर चल तेपरत आनी या वे कड़ कड़ वांग वीटी हणी हाँ हणिक हणी अद वे अल मेट मणिकूर् वेट और नाच मणिकूर् वे हणी अद संध्य संशय संध्य के अरवन अल कड़ल वे अंज मणिकूर् कह नोकिया मे कड़ तीर्त क्या वाटर एंडेड्स इनटू कड़ल कड़ल आड़ल तोलियो सेमी पर्मेबल मेम्ब्रेन कड़ल पुत मेम्ब्रेन आदि वाटर अोट कड़ल सोल्यूशन सोल्यूट चेर कड़ल अब सोलवे एंडेस दि सोल्यूट सोल्यूशन सोल्यूशन मूवी दैट वाट ओस्मोसिस इन वे हणी एड़ या उप वे मुका उपति मुख हणी एड़े उपति मुख आ मणिकूर् कहो हणी और चुरी 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 एंिया हणिया बॉडी सकल वेलोटो उपिले वे हणी मेरे और नंगे पच मे संशय वीट चुन उपति उपति उप वे और नाच मणिकूर् कह उपे मुन मांगी अृंगी एंटो मेल कंप्लीट उपलब्ध ओस्मोसिस ड्यू टू ओस्मोसिस व्हेन मैंगो पुट इनटू salt water it shrinks it is due to what osmosis appo enda osmosis nu parayana idu adala kadale adala enna dried vegetables put in the water it swells veerthu enda karyam because of what osmosis enda osmosis nu parayana osmosis nu parayana passage of solvent in the solution through a semi permeable membrane is called what osmosis da ivda nokki idu solution aanu nadirikkina solution idu water aanu idu semi permeable membrane aanu ellare kadathi vidathilla
semi and the semi permeable membrane. Inda sambhavikkunnathu ee water ee solution lay kayar karathile due to osmosis water solution lay kayar karbon oil ida oil ee koodikonde ivudna ivudna irunnu adu koodren koodu aanallo idana what is called what osmosis so what is osmosis. It is the process of the movement of solvent into solution through a semi-permeable membrane. That is called what? Osmosis. அது நடக்காதிருக்கணும் இன்னொரு கேராயிருக்கணும் இவர பிரஷர் கொடுத்தா போய் ஆ பிரஷர்னா பாருங்க என்ன what is called osmotic pressure. What do you mean by osmotic? It is the excess of pressure. Osmotic pressure na trevu. It is the excess of pressure applied on the solution side. Solution side like apply. It is the excess of pressure applied on the solution side. Solution side apply. In order to prevent what? Osmosis. Ingotte varadhikka angotte pressure kodu. मंत्रिमारे वरुप मंत्रिमारे आक्रमिक मेरी पोलिस is called osmotic pressure. Hello, what is osmotic pressure? It is excess of pressure applied on the solution side in order to prevent what? Osmosis. Appol nokke ee apply na adile koodi poya enna sambhavikku ee osmotic pressure ka koodi poya सोलवेंट सोलूशन साधारण सोलवेंट इन प्रश्न When the pressure applied on the solution side exceeds osmotic pressure, solvent from solution moves towards solvent. That is called what? Reverse osmosis. An example expression there. Pi V is equal to N R T. Get that? Another solution. Get any other material? Another gas equation. That is called solution equation. Pi is another 3.14. All that osmotic pressure there. Pi over three. Pi V is equal to N R T. Pi V is equal to N R T. That equation there. N another weight by molecular mass into R T. That is pi V. W2 എന്ന M2 എന്ന കൊടുക്കാം or pi is equal to W2 RT by M2V ഇതാ രണ്ട് വെള്ളം കണ്ടുപിടിക്കുക ആ ഇനി ഇതാണ് so pi is equal to NRT where n is the number of moles n എന്ന നമ്പർ മോൾ ആ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഉള്ള സൊല്യൂഷൻ കോൺസ്റ്റന്റ് 0.081 ഉപയോഗിച്ചാണ് അറ്റ്മോസ്ഫിയർ ഉപയോഗിച്ചാണ് 0.0821 അറ്റ്മോസ്ഫിയർ ആയിരിക്കും
ഉപയോഗിക്കുമ്പോൾ നമുക്ക് പ്ലസ് 1 5 is equal to what? Any doubt? Under. Okay, let's go. Arun, what are you doing? No. Tauri, what are you doing? Say it. Say it. Okay, clear. Very good. Clear. 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 சரி இனி என்ன சரிய ஒரு காரியத்தை പറഞ്ഞിട്ട് ஆவஸ்பட்டு பிரசாசனிக்கാൻ போவ சரிய காரியத்தை പറയണം அடக்கட்டே அடக்காமோ எஸ் இது எழுதி ப்ராப்ளம் செய்யணும் நான் ஒரு காரியம் இது இப்போ ஒரு ரெண்டு சால்வன்ட் இதுன் ஆஸ்மோட் பிரஷர் 5 வந்து இந்த ஆஸ்மோட் பிரஷர் 5 2 இருக்கு कुछ हाइपोट्रोनिक सॉल्यूशन और है कूड़े रहने के हाइपर्ट्रोनिक सॉल्यूशन और इसे क्या सामने इधर अम्मे यार मैं नाम अम्मे नहीं दिखेगा आई तो अम्मे यार इधर मोड़ा नाम नहीं मोड़ो अम्मे यार का प्रश्न अंदर इधर से एक गुरु कूड़े दायरे हैले कूड़े हर इंचरी है ले अम्मे यार प्रश्न कूड़े दायरे मोड़ा हमें हाइपरट्रोनिक हाइपर हाइपर ऊपर हाइपर ऊपर हाइपर हाइपर ऊपर हाँ अबे ना अबे ना अबे हाइपरट्रोनिक सॉल्यूशन वितर स्पेक्ट्रम कुछ मॉड मॉड अब हम मॉड ऐसे लिखें हाइपोट्रोनिक सॉल्यूशन लिखें हाइपोट्रोनिक सॉल्यूशन इधर हाइपर हाइपोट्रोनिक सॉल्यूशन वितर स्पेक्ट्रम हम्मा आना अब साला मॉड वाला मोड़ वाला ना हमें ये डटले आओ आओ इपर एंडर तेरे प्रश्न दा तुल्य ले अंगने ने बोले क्या हूँ दिस पेयर इज कॉल्ड व्हाट आइसोटोनिक सॉल्यूशन और आइसोटोनिक व्हाट आर आइसोटोनिक व्हाट आर हाइपोटोनिक व्हाट आर हाइपोटोनिक सॉल्यूशन आइसोटोनिक सॉल्यूशन दो रण यार ये पेयर ऑफ सॉल्यूशन एंड दी सेम ऑस्मोटिक प्रेशर इज कॉल्ड व्हाट आइसोटोनिक सॉल्यूशन ये सॉल्यूशन आने दी हायर ऑस्मोटिक प्रेशर रिट्रोस्पेक्टिव अनदर हायर ऑस्मोटिक प्रेशर रिट्रोस्पेक्टिव अनदर इज कॉल्ड हाइपरट्रोनिक सॉल्यूशन ए सॉल्यूशन ऑफ द लोअर ऑस्मोटिक प्रेशर रिट्रोस्पेक्टिव अनदर इज कॉल्ड व्हाट हाइपोट्रोनिक सॉल्यूशन आइसोट्रोनिक എന്ന് കേൾക്കുമ്പോൾ വാട്ട് 51 സീക്വൽ ടു വാട്ട് 52 ആയിരിക്കും അല്ലേ 51 സീക്വൽ ടു 52 N1 by V, equal to what? M2 by V. Baki ella constant. Number of moles weight. W1 by M1 V1. Number of moles are weight by what? That's equal to W2 by M2 V. E equation ortha annu.
ഐസോട്രോണിക് എന്ന് കേൾക്കുമ്പോൾ ഇതാ ഓർക്കണം W1 by M1 V1 is equal to W2 by M2 V1. ഐസോട്രോണിക് എന്ന് കേട്ടാൽ ഓർക്കേണ്ടതാണ് W1 by M1 V1 is equal to W2 by M2 V1 എന്ന് ഓർക്കണം. What are isotropic solutions? A solution, a pair of solution having the same osmotic pressure is called what? Isotropic solution. That is W1 by M1 V1 is equal to what? W2 by M2 V1. W1 by M1 V1 is equal to what? W2 by M2 V1. That is what is called what? Isotropic. This is the problem. See on the problem. Clear, right? Clear. Okay, very good. That is three. Good. The prology. That is the prology. That is the prology. Now, what's the percent of prology? 0.2 gram of a non-volatile solute in the reality. If a non-volatile solute, 0.2 gram of a non-volatile solute present in 200 ml present in 200 ml solution present in 200 ml solution exert an osmotic pressure 0.6 atmosphere 0.6 atmosphere at 27 degrees centigrade. Find its molecular weight. Find its molecular mass. പേര് താത്ത് വെക്കുക, നിങ്ങൾക്ക് തന്നെ വിട്ട് തരും. അതിന് എഴുതാം, ഡേറ്റ ഒക്കെ എഴുതാം. ഓസ്മോട്ടിക് പ്രഷർ ആയതുകൊണ്ട് ആദ്യ ഫോർമുല എഴുതാൻ പഠിക്കുക. പൈ വി സീക്വൽ ടു W2 by M2 ഇൻറ്റു RT. Therefore, കണ്ടുപിടിക്കേണ്ടത് M2 is equal to what? അല്ലെ 0.2 gram എന്ന് പറയുന്ന വെയിറ്റ് ഓഫ് സൊല്യൂട്ട് W2 is equal to 0.2 gram. 200 ml എന്ന് പറയുന്ന വോളിയം V is equal to 200 ml, അതിനെ ലിറ്ററിലേക്ക് മാറ്റണം. 1000 ഡിവൈഡ് ചെയ്യണം 0.2 liter, ലിറ്ററിലേക്ക് മാറ്റണം, മറക്കണ്ട. പിന്നെ പ്രഷർ അറ്റ്മോസ്ഫിയറിൽ വന്നിരിക്കുന്നത്, അതായത് പ്രഷർ പൈ, ഓസ്മോട്ടിക് പ്രഷർ പൈ is equal to 0.6 അറ്റ്മോസ്ഫിയർ. ആൻഡ് ദെൻ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. അത് കെൽവിനിലേക്ക് 273 ആഡ് ചെയ്യണം. 300 കെൽവിനിലേക്ക് മാറ്റണം. തന്നിരിക്കുന്ന എല്ലാം ഉണ്ട്. നമ്മൾ കണ്ടുപിടിക്കുന്ന M2 ആണ്. ഇനി R വാല്യൂ നിങ്ങൾക്ക് അറിയാം, 0.0821 ആണ് ഉപയോഗിക്കേണ്ടത്. എല്ലാ വാല്യൂ ഉണ്ടോ നോക്കി? പൈ ഉണ്ട്, വി ഉണ്ട്, W2 ഉണ്ട്, R ഒക്കെയാണ്. ഇത് കണ്ടുപിടിച്ചാ M2 ഇക്വേഷനിലേക്ക് കൊണ്ടുവരാം. M2 ഇനി എന്റെ ആവശ്യമില്ല നിങ്ങൾക്ക്. W2 RT/πV സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് W2 വാല്യൂ എത്ര? 0.2. 0.0821 ഇൻറ്റു T എത്ര? 300 ബൈ പൈ എത്ര? 0.6. വോളി എത്ര? 0.2. കാൽക്കുലേറ്റ് ചെയ്ത് അത്രയും ഗ്രാം കാൽക്കുലേറ്റ് ചെയ്ത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അവിടെ ആൻസർ കിട്ടി കഴിഞ്ഞു.
41.05. Very good. 41.05 gram. आंसर हनी वाले फास्ट हनी रीड रीड हनी पेट वेरी गुड इन प्रॉब्लम इक्वेशन सब्स्टिट्यूट वे ग्लूकोस इज आइसोटोनिक विथ 8% solution containing an unknown solute. Find the molar mass of the unknown solute. Yan madhe paranju tharam. Ellam thaathu irukka. Adu kaiyil cheyya. Ya samayam therunnundu. Isotonic 3% 3 gram glucose in condemned solution W1 100 ml 3 gram 8% W2 8 gram in volume 1 solution मोलार मास अरियाम ग्लूकोस फॉर्मुला C6H12O6 12 मोलार मास अनोण सोल्यूट कंपिड़ा अंज वाली
क्लियर आया संभव प्रॉपर्टी नारायण इन उपयोगी प्रॉपर्टी उपयोग साधन अब नमक अड़ दोट प्रॉपर्टी अवसर नमुक अद बाय।